കോൺഗ്രസ് പോലെ ഒരു ശമനവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഗുരുതര സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. AICCയുടെയും KPCCയുടെയും അനുരഞ്ജന ശ്രമങ്ങൾക്ക് AI വിഭാഗങ്ങൾ വഴങ്ങുന്നില്ല. പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ശില്പശാലയിൽ നിന്ന് ഗ്രൂപ്പ് നേതാക്കൾ വിട്ടുനിന്നേക്കുമെന്നാണ് പുറത്തു വരുന്നത്. എന്നാൽ ഗ്രൂപ്പുകളുടെ ഭാഗമായി ബ്ലോക്ക് പ്രസിഡന്റുമാർ പങ്കെടുക്കും. സംയുക്ത ഗ്രൂപ്പ് യോഗം നടക്കുന്നതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെയും MM ഹസനെയും വിളിച്ച് അനുനയ നീക്കത്തിന് KPCC അധ്യക്ഷൻ KS സുധാകരൻ മുതിർന്നെങ്കിലും അത് വിജയിച്ചില്ല. പ്രതിഷേധം ഇരുവരും അറിയിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് പ്രതിനിധികൾ ഹൈക്കമാൻഡിനെ കണ്ട് പരാതി പറയാൻ തീരുമാനിച്ചതിന് പിന്നാലെ AICCC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിലേക്ക് എത്തുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ ചെന്ന് പരാതി പറയാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം. പക്ഷാപരമായി പെരുമാറുന്നു എന്ന പരാതി താരിഖിനെതിരെ ഉന്നയിക്കാനും ഗ്രൂപ്പുകൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ശൈലിയിലുള്ള വിയോജിപ്പ് ചെന്നിത്തലയും ഹസനും സുധാകരനോട് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ സതീശനെ കുറ്റപ്പെടുത്താൻ സുധാകരൻ തയ്യാറായിട്ടില്ല. ശശി തരൂരിനെ ഉയർത്തി പുതു നേതൃത്വ ചർച്ചയും കോൺഗ്രസിനുണ്ട്. ഇതിൽ തരൂരിന്റെ നിലപാട് പ്രഖ്യാപനം നിർണായകമാകും. കൊച്ചിയിലും കോഴിക്കോട്ടുമായി നടക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ശില്പശാലയിൽ പങ്കെടുക്കണമെന്ന സുധാകരന്റെ അഭ്യർത്ഥന രമേശും ഹസനും നിരസിച്ചിട്ടുണ്ട്. എന്നാൽ വരില്ലെന്ന് പറഞ്ഞതുമില്ല. നേതാക്കളുമായി ആലോചിച്ച് മറുപടി നൽകാമെന്നാണ് വിശദീകരിച്ചത്. ഇന്നലെ പ്രകോപനങ്ങൾക്കില്ലെന്ന സമീപനമാണ് കൊച്ചിയിലെ വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ചത്. താൻ ജൂനിയറാണെന്നും വഴക്കിടാനില്ലെന്നുമുള്ള സതീശന്റെ സൗഹൃദ സൂചന ഗ്രൂപ്പ് നേതൃത്വം മുഖവലക്കെടുക്കുന്നതുമില്ല. പുനഃസംഘടനയിൽ നേതൃത്വത്തെ വിമർശിച്ച് K മുരളീധരൻ 2004 വൻ പരാജയം ഓർമ്മിപ്പിച്ച് ഗ്രൂപ്പുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേതൃത്വം വാക്കുപാലിക്കുന്നില്ലെന്ന വിമർശനവുമായി MK രാഘവൻ MP രംഗത്തെത്തിയിട്ടു. ഇരുവരും ശശി തരൂരിനു വേണ്ടിയും സംസാരിച്ചു. തിരുവനന്തപുരത്ത് എത്തുന്ന താരിഖ് 3 ദിവസം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചന നടന്നില്ലെന്ന ആരോപണം തെറ്റാണെന്നും താരിഖ് പറഞ്ഞിട്ടുണ്ട്. പുനഃസംഘടന നിർണായക സമിതി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പട്ടികയിൽ ഏതാനും ചിലരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നും അവ കേരളത്തിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ തനിക്കെതിരെ പടയൊരുക്കുമെന്ന വാർത്ത കൊടുത്തത് കോൺഗ്രസിലെ തന്നെ നേതാക്കളാണെന്ന്, അവർ CPMനൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും വിശ്വസിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും നിലപാടെടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത് ജനാധിപത്യ രീതിയിലാണ്. മുൻകാലങ്ങളിൽ ഇരുവിഭാഗങ്ങളും വീതിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണ വേണമെങ്കിൽ തനിക്കും KPCC പ്രസിഡന്റിനും 100 എണ്ണം വെച്ച് വീതിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. എങ്കിലും 10% പിശകുകൾ പട്ടികയിൽ ഉണ്ടാകാം. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. 2 വർഷമായി പട്ടികയിൽ ഗ്രൂപ്പ് യോഗങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്നത് തന്നെ വലിയ വാർത്തയാകുന്നത്. ഗ്രൂപ്പ് വേണ്ടെന്നല്ല, പാർട്ടിയേക്കാൾ വലിയ ഗ്രൂപ്പ് വേണ്ടെന്നാണ് തന്റെ നിലപാടെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് K മുരളീധരൻ MP രംഗത്തെത്തുമ്പോഴും ഉയർന്നത് ശശി തരൂർ നേതൃത്വത്തിൽ എത്തേണ്ടതിന്റെ ആവശ്യകതയാണ്. കേരളത്തിലെ പുതിയ നേതാക്കൾക്ക് സ്വീകാര്യത പോരെന്നും പുതിയ നേതൃത്വം വന്ന ശേഷം സമുദായ നേതാക്കളുമായുള്ള ബന്ധത്തിൽ അകലം വന്നതായും മുരളീധരൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ അടക്കം ഉന്നയിച്ച് വിമർശനങ്ങളിലും തർക്കങ്ങളിലും പരിഹാരം കണ്ടെത്താതെ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു. ശശി തരൂരിനെ നേതൃത്വത്തിൽ സജീവമാക്കാൻ A ഗ്രൂപ്പ് നീക്കം നടത്തുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നേതൃത്വം സജീവമല്ല. അതുകൊണ്ട് തന്നെ തരൂരിനെ നേതൃത്വം ഏൽപ്പിക്കാനാണ് നീക്കം. ഇതിനിടെയാണ് മുരളീധരനും തരൂരിനെ പിന്തുണയ്ക്കുന്നത്.